ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 4.3 സെൻറ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂമുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരിയിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അകലത്തിലായി മനോഹരമായിട്ടുള്ള വീട്. കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്കെല്ലാം 2 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ, ഏകദേശം 10 വീടുകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് വരുന്നത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു എലിവേഷനിൽ നിർമ്മിച്ച ഭംഗിയുള്ളൊരു വീട്. അപ്പോൾ നമുക്ക് എൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം. 4.3 സെൻറ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ടാണ് വരുന്നത്. ഏകദേശം 10 വില്ലകൾ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് വീട് വരുന്നത്. 4.3 സെൻറ് അതുകൊണ്ട് തന്നെ നല്ല എയർ പാസേജ് ഉള്ള ഒരു വീടാണ്. മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ്. ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ഫോൾഡിംഗ് ഗേറ്റും നൽകിയിട്ടുണ്ട്. മുറ്റത്തേക്ക് വരുമ്പോൾ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന മുറ്റം. കാർപോർച്ചിൽ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീടിന് ഈ വശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. കാർപോർച്ച് നിർമ്മിച്ചിരിക്കുന്നത് ട്രസ് വർക്കിലാണ്, കോൺക്രീറ്റിലല്ല. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗമായിട്ടൊരു പില്ലർ വരുന്നുണ്ട്. ആ പില്ലറിൽ ടെക്സ്ചർ വർക്കും നമുക്ക് കാണാം. ഇവിടെയാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ നിർമ്മിച്ച ഒരു മെയിൻ ഡോർ. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. ഇരുവശത്തും 5 ജനലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭിത്തിയിൽ TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ധാരാളം LED ലൈറ്റുകളെല്ലാം TV യൂണിറ്റിൽ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വാളിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും താഴെ വരുന്നുണ്ട്. ലിവിംഗ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ്. നല്ല വലിപ്പമുള്ള വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്താണ്. മൾട്ടി വുഡിലാണ് വാഷ് കൗണ്ടർ. ടേബിൾ ടോപ്പായിട്ടുള്ള വാഷ് കൗണ്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മിറർ വരുന്നു. മൾട്ടി വുഡിലാണ് ഈ ഭാഗം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഫ്ലോറിൽ വെട്ടിഫൈഡ് ടൈല് കൊടുത്തിരിക്കുന്നു. ഓപ്പൺ കൺസെപ്റ്റാണ് കിച്ചൺ വരുന്നത്. താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് കബോർഡുകൾക്ക് നൽകിയിരിക്കുന്നത്. ടേബിൾ ടോപ്പായി ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്, അതിന് മുകളിലായിട്ട് വൈറ്റ് കളർ വാൾ ടൈലും നൽകിയിരിക്കുന്നു. ഇവിടെയാണ് സിങ്ക്. വളരെ മനോഹരമായിട്ടുള്ളൊരു സിങ്ക് നൽകിയിരിക്കുന്നു. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ലഭ്യമാകുന്നുണ്ട്. ഇവിടെയും കബോർഡ് വർക്കുകളും നൽകിയിട്ടുണ്ട്. ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഗ്രില്ല് ഉപയോഗിച്ച് ചുറ്റും മറിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം. ലിവിംഗ് സ്പേസിലും ഡൈനിങ് സ്പേസിലും ഉപയോഗിച്ച അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്.
ഫാം LED ലൈറ്റുകളാണ് ഫോൾ സീലിംഗിലേക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിൻ്റെ ഭാഗമായിട്ടൊരു ഡ്രസ്സിങ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു. ബാത്റൂം അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ. നേരെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് മുകളിലത്തെ നിലയിലേക്കാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് മുകളിലത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു ടി വി യൂണിറ്റ് അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇരുവശത്തുമായിട്ട് മൂന്ന് പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ടൈലുകളെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതും അറ്റാച്ച്ഡ്, എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ബാത്റൂമുകളുടെ ഡോറുകളെല്ലാം ഫൈബറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാർഡ്രോബുകൾക്കെല്ലാം ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ലഭ്യമായിട്ടുണ്ട്. രണ്ട് ഡിഫറെൻ്റ് കളറുള്ള മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് ഈ ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. വാർഡ്രോബിന് പുറമെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഈ വീടിന് രണ്ട് ബാൽക്കണി ലഭ്യമായിട്ടുണ്ട്. ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇവിടെയാണ് ആ ബാൽക്കണി വരുന്നത്. ചെറിയൊരു ബാൽക്കണിയാണ് ബെഡ്റൂമിലേക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. അവിടെ ജാളി കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡിസൈൻ വർക്കാണത്. ബെഡ്റൂമുകൾക്ക് പുറമെ ഒരു സ്റ്റഡി റൂം കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതാണ് സ്റ്റഡി റൂം. ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി ബാൽക്കണി നോക്കാം. വളരെ മികച്ച രീതിയിലാണ് ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. 4.3 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ വില 1,05,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.